ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു സൂപ്പർ സാഹ്യുളോഗ്സ് എല്ലാവർക്കും സുഖല്ലേ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ കൈകാലികൾ നിറം വയ്ക്കാനുള്ള ഒരു അടിപൊളി ഹോം റെമഡി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഇപ്പോൾ ചിലരുടെ കൈകളിലൊക്കെ നേരം ഭയങ്കരമായിട്ട് ഒക്കെ നല്ല നിറം ഉണ്ടാവും പക്ഷേ കൈകളിൽ നിറമൊക്കെ ഭയങ്കരമായിട്ട് കുറവായിരിക്കും അതുപോലെ കൈകളിൽ ചുളിവുകൾ അതുപോലെ കൈകൾ സോഫ്റ്റ് ഇല്ലാണ്ടിരിക്കുക അപ്പോൾ ഇങ്ങനെയുള്ളവർക്കൊക്കെ പറയാനുള്ള ഒരു അടിപൊളി ഹോം റെമഡിയാണ് കേട്ടോ അതും നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടും അപ്പോൾ ഞാൻ ഈ പറയുന്ന രീതിയിൽ തന്നെ നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരാഴ്ച കൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്താ റിസൾട്ട് മനസ്സിലാൻ വേണ്ടി പറ്റും കേട്ടോ അപ്പൊ നമുക്ക് വേഗം തന്നെ വീഡിയോ സ്റ്റാർട്ട് ചെയ്താലോ ഈ ഒരു പാക്കറ്റ് റെഡിയാക്കാൻ വേണ്ടി നമുക്ക് ആദ്യം തന്നെ വേണ്ടത് അലോവേര അലോവെ ജെല്ലാണെട്ടോ അപ്പൊ ജെല്ലാണ് ഇതിന്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് അപ്പൊ നമ്മൾ കൂടുതലായിട്ട് ഉണ്ടാക്കി വെക്കരുത് എന്താ ഏകദേശം ഒരാഴ്ചയ്ക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കി വെച്ചാൽ മതി കേട്ടോ അപ്പോൾ ഞാനിവിടെ ഏകദേശം ഒരു ടേബിൾ സ്പൂണോളം അലവേര ജല് എടുക്കുന്നുണ്ട് അപ്പം അലവേര ജല ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം കേട്ടോ പക്ഷെ ഏറ്റവും നല്ല നല്ലൊരു ബ്രാൻഡ് എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇനി ഇതിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് പാലാണ് അപ്പം ഞാൻ ഒരു ടേബിൾ സ്പൂണും പാല് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതായത് നമ്മുടെ പച്ചപ്പാൽ ഇല്ലാതെ തന്നെയാണ് കേട്ടോ അപ്പോൾ ഒരു ടേബിൾ സ്പൂണോളം അലോവര ജല്ല എടുത്ത് കഴിഞ്ഞാൽ ഒരു ടേബിൾ സ്പൂണോളം പാല് ചേർത്ത് കൊടുക്കുക ഇനി ഇതിലോട്ട് നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത് കോക്കനട്ട് ഓയിൽ ഉണ്ടായത് നമ്മൾ സദാ വെളിച്ചെണ്ണ അപ്പോൾ ഒരു ടേബിൾ സ്പൂണോളം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾടേയ്യിൽ ആൽമണ്ട് ഓയിൽ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് അത് ചേർത്ത് കൊടുക്കുക ഇപ്പൊ ആൽമണ്ട് ഓയിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും ഗുണമെന്ന് പറഞ്ഞാൽ നമ്മുടെ കൈകൾ പെട്ടെന്ന് നിറം വെക്കുകയാണ് നല്ല സോഫ്റ്റ് അവന് നന്നായി സഹായിക്കൂട്ടു അതുപോലെ തന്നെയാണ് കോക്കനട്ട് ഓയിലും സഹായിക്കും പക്ഷെ ചിലർക്ക് കോക്കനട്ട് ഓയിൽ അവരുടെ സ്കിന്നിന് ചിലപ്പോൾ ചേരില്ല ഞാൻ ചിലർ പറഞ്ഞ് കേട്ടിട്ടുണ്ട് കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യുമ്പോൾ നന്നായിട്ട് കറുപ്പ് കറുപ്പ് വരികയാണ് അപ്പോൾ അങ്ങനെ കോക്കനട്ട് ഓയിൽ പറ്റാത്തവർ അതായത് കോക്കനട്ട് ഓയിൽ ചില സ്കിന്നുകാര്ക്ക് ചിലപ്പോൾ ചേർ ചേരാത്തവരുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യുക ആൽമണ്ട് ഓയിൽ യൂസ് ചെയ്യുകയാണ് ട്ടോ എനിക്ക് കോക്കോനട്ട് ഓയിലൊന്നും കുഴപ്പമില്ലാട്ടോ എന്റെ ഒന്നും കുഴപ്പമില്ല ചിലർക്ക് അത് പറ്റില്ല അപ്പൊ പറ്റാത്തവരാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആൽമണ്ട് ഓയിൽ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യ അപ്പൊ ഞാൻ ഇവിടെ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഈ ഇതാണ് നമ്മുടെ ക്രീം ഈ ഒരു രീതിയിലാണ് നമ്മുടെ ക്രീം കിട്ടുക ഇനി ഈ ക്രീം നിങ്ങൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നല്ല ടൈറ്റ് ആയിട്ടുള്ള നല്ല എയർടൈറ്റ് ആയിട്ടുള്ള ടിന്നിൽ ആക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം കേട്ടോ കാരണം പുറത്ത് വെച്ച് കേട് വരും കാരണം പാലൊക്കെ ചേർത്ത് കൊണ്ടാണ് നാച്ചുറൽ ഇംഗ്രീഡിയസ് ഇൻഗ്രീഡിയൻസ് എല്ലാം നമ്മൾ ചേർത്തത് അതുകൊണ്ട് കേടുതരാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ ഫ്രിഡ്ജിൽ വെച്ച് ഒരാഴ്ച യൂസ് ചെയ്താൽ മതി അതുകൊണ്ട് വീണ്ടും ഞങ്ങൾ ഇതുപോലെ തയ്യാറാക്കിയെടുത്താൽ മതി കേട്ടോ ഇനി ഇത് ഞാൻ കയ്യിൽ അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു ഇനി ഇത് കയ്യിൽ നമുക്ക് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തുട്ടോ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കാട്ടോ കേട്ടോ കൈ നന്നായിട്ട് വാഷ് ചെയ്ത് ക്ലീൻ ആക്കിയ ശേഷമാണ് നിങ്ങൾ ഈ ഒരു ക്രീം അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ ഒരു ക്രീം രാത്രി കിടക്കുന്നതിന് മുന്നേ അപ്ലൈ ചെയ്തിട്ട് രാവിലെ ഞങ്ങൾക്ക് കൈ വാഷ് ചെയ്ത് കളയാട്ടോ അങ്ങനെ വെക്കുമ്പോൾ നല്ല റിസൾട്ട് കിട്ടും നല്ല കളറ് വരും നല്ല സോഫ്റ്റ് ആകുട്ടോ ഞങ്ങൾ കൈയ്യൊക്കെ നല്ല ഭംഗി ഉണ്ടാവും നിങ്ങൾക്ക് ആ ഒരു വ്യത്യാസം ഒരു ദിവസം കഴിയുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു വ്യത്യാസം മനസ്സിലാവും ഇപ്പം നിങ്ങൾക്ക് രാത്രി കിടക്കുമ്പോൾ നിങ്ങൾക്ക് കയ്യിൽ അപ്ലൈ ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക വൈകിട്ട് ഇപ്പൊ വീട്ടിലെ പണികളൊക്കെ കഴിഞ്ഞ ശേഷം കയ്യിൽ അപ്ലൈ ചെയ്ത് ഒരു മണിക്കൂർ അല്ലെങ്കിൽ ഒരു രണ്ട് മണിക്കൂർ വെച്ചതിന് ശേഷം നിങ്ങൾക്ക് കൈ വാഷ് ചെയ്യാട്ടോ അങ്ങനെ ചെയ്താലും കുഴപ്പമില്ല അപ്പൊ ഇത് കഴുകുമ്പോ നോർമൽ വാട്ടറിൽ തന്നെ കൈ കഴുകിയാൽ മതി കേട്ടോ അതുപോലെ നിങ്ങൾ ഇപ്പോ എന്താ നോർമൽ വാട്ടറിൽ വാഷ് ചെയ്യുമ്പോൾ ഒന്നിനും ചെറുപയർ പൊടിയോ അല്ലെങ്കിൽ മൈൽഡ് ആയിട്ടുള്ള ഫേസ് വാഷ് ഒക്കെ ഉണ്ടല്ലേ അപ്പൊ അതൊക്കെ വെച്ചിട്ട് ജസ്റ്റ് വാഷ് ചെയ്യാവുന്നതാണ് അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ കൈ കൈകൾക്ക് ഏറ്റവും നല്ലതാണ് കേട്ടോ അപ്പൊ നിങ്ങൾ ഒന്നിനും ചെറുപയർ പൊടിയോ അല്ലെങ്കിൽ ഫേസ് വാഷ് ഒക്കെ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് കൈ വാഷ് ചെയ്യാം അപ്പോൾ ഞാനത് കയ്യിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് മസാജ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഫിറ്റ് രാത്രി കിടക്കുന്നതിന് മുന്നേ അപ്ലൈ ചെയ്തിട്ട് രാവിലെ കഴുകുകയാണെങ്കിൽ കുഴപ്പമില്ല അല്ലെങ്കിൽ രാത്രി ഒരു മണിക്കൂർ ഒക്കെ ഇത് മസാജ് ചെയ്തിട്ട് അപ്ലൈ ചെയ്തിട്ട് വെച്ചാൽ മതി കേട്ടോ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ കുഴപ്പമില്ല അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ട് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നമുക്ക് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അതുപോലെ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ അതുപോലെ എങ്ങനത്തെ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്കിത് നല്ലൊരു വീഡിയോ ഇട്ട് കാണാം അതുവരയ്ക്കും ബൈ